നമസ്കാരം, ഞാൻ എം ജി ആർ നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. മഹാഭാരതമെന്ന മഹാസാഗരത്തിലെ കഥയിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ശാന്തനു മഹാരാജാവിൻ്റെ ആ മരണത്തിന് മുമ്പ് അദ്ദേഹത്തിനും സത്യവതിക്കുമുണ്ടായ വിചിത്രവീര്യൻ, ചിത്രാംഗദൻ എന്ന രണ്ട് കുമാരന്മാരെയും ഭീഷ്മരെ ഏൽപ്പിച്ച ശേഷമാണ് അദ്ദേഹം മരണമടഞ്ഞത് എന്നുവരെയാണ്. അങ്ങനെ ശാന്തനുവിൻ്റെ ആ മരണത്തിന് ശേഷം രാജകുമാരന്മാർ വളർന്നു വരുന്നതുവരെ ഭീഷ്മർ രാജ്യകാര്യങ്ങളൊക്കെ അങ്ങനെ നോക്കി നടത്തി. രാജകുമാരന്മാർക്ക് കൗമാരം കഴിഞ്ഞ് യൗവനമായപ്പോൾ, രാജ്യഭരണം ഏൽപ്പിക്കാം എന്ന സമയമായപ്പോൾ ഭീഷ്മർ ചിത്രാംഗദനെ അങ്ങനെ രാജാവാക്കി. പക്ഷേ കുറച്ചു കാലങ്ങൾക്ക് ശേഷം വളരെ ദുഃഖകരവും ദാരുണവുമായ ഒരു സംഭവം ഹസ്തിനപുരിക്ക് നേരിടേണ്ടി വന്നു. പിന്നീട് നടന്ന ഒരു യുദ്ധത്തിൽ ചിത്രാംഗദൻ അപ്രതീക്ഷിതമായി അങ്ങോട്ട് കൊല്ലപ്പെട്ടു. പിന്നീട് ഭീഷ്മർ വിചിത്രവീര്യനെ അങ്ങട് രാജാവാക്കി. വിചിത്രവീര്യന് അങ്ങനെ വിവാഹം കഴിക്കാനുള്ള സമയമായി എന്ന് സത്യവതി ഭീഷ്മരോട് പറഞ്ഞു. ആ, അത് ശരിയാണ്. അടുത്തു തന്നെ കാശി രാജ്യത്തെ രാജകുമാരിയായ അംബ, അംബിക, അംബാലിക എന്നിവരുടെ സ്വയംവരമുണ്ടാവും. അതിൽ നമുക്ക് ആരെങ്കിലും വിചിത്രവീര്യന് വിവാഹം ചെയ്യാമെന്നും ഭീഷ്മര് സത്യവതിയോട് പറഞ്ഞു. അങ്ങനെ ഭീഷ്മരും സത്യവതിയും കാശി രാജ്യത്തെ രാജാവിൻ്റെ ആ ക്ഷണം അങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അവരുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി കാശി രാജാവ് അവരെ സ്വയംവരത്തിന് ക്ഷണിച്ചില്ല. അതിന് കാശിയിലെ രാജാവ് പറഞ്ഞ കാരണം എന്താണെന്നറിയാമോ? അതായത്, വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിൻ്റെ സഹോദരിയെ ദേവവ്രതൻ, അതായത് നമ്മുടെ ഭീഷ്മർ, കല്യാണം കഴിക്കാൻ തയ്യാറാകാതെ കാശി രാജ്യത്തെ അപമാനിച്ചു എന്നതായിരുന്നു കാരണം. അതിന് പ്രതികാരമായിട്ടാണ് ഹസ്തനപുരിയിൽ നിന്നും ആരെയും സ്വയംവരത്തിന് ക്ഷണിക്കാതിരുന്നത്. പക്ഷേ കാശിരാജ്യത്തെ രാജഗുരുവും മന്ത്രിമാരും കാശി രാജാവിനോട് പറഞ്ഞു, അല്ലയോ രാജൻ, പണ്ട് ഹസ്തിനപുരിയുടെ രാജാവായിരുന്ന ആ ഭരതൻ്റെ പത്നി സുനിത കാശി രാജകുമാരി ആയിരുന്നു. കാശി രാജ്യത്തെ രാജകുമാരിമാരെ കാലങ്ങളായി ഹസ്തനപുരിയിലേക്ക് വിവാഹം ചെയ്ത് അയക്കാറുള്ളതല്ലേ? അത് തെറ്റിച്ചാൽ അവർക്ക് അത് വലിയ അപമാനമാവും. അതിൻ്റെ പേരിൽ അവർ എന്തും ചെയ്യും. അതുകൊണ്ട് സ്വയംവരത്തിന് അവരെയും ക്ഷണിക്കാം. പക്ഷേ രാജകുമാരിമാർ ആരും വിചിത്രവീര്യനെ വരിക്കാതിരുന്നാൽ മതിയല്ലോ എന്ന് മറ്റെല്ലാവരും രാജാവിനോട് പറഞ്ഞു. പക്ഷേ കാശി രാജാവിന് ഭീഷ്മരോടുള്ള പകയ്ക്ക് മുന്നിൽ അവരുടെ ആ ഉപദേശത്തിന് യാതൊരു ഫലവും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, ഹസ്തനപുരിയിലെ എല്ലാവരും കാശി രാജ്യത്തിൻ്റെ ശത്രുക്കളാണ്. ശത്രുവിനെ അതിഥിയാക്കാൻ കഴിയില്ല. അതുകൊണ്ട് എന്തായാലും സ്വയംവരത്തിന് വിചിത്രവീര്യനെ ഞാൻ ക്ഷണിക്കില്ല എന്ന് രാജാവ് അങ്ങട് തീർത്തു പറഞ്ഞു. ഈ വാർത്തയറിഞ്ഞ ഭീഷ്മർ പറഞ്ഞു, ഓഹോ, ഇത് ഹസ്തനപുരിയോടുള്ള വലിയ നിന്ദയാണ്. അതിനാൽ ഇനി ഒന്നും ചിന്തിക്കാനില്ല. ഒന്നിന് പകരം മൂന്ന് രാജകുമാരിമാരെയും വിചിത്രവീര്യനെ കൊണ്ട് തന്നെ ഈ ഞാൻ വിവാഹം ചെയ്യിക്കും എന്ന് പറഞ്ഞ് കാശി രാജ്യത്തേക്ക് അങ്ങോട്ട് പുറപ്പെട്ടു. അതേസമയത്ത് കാശി രാജ്യത്ത് അംബ എന്ന രാജകുമാരി ശാർവരാജാവുമായി പ്രണയത്തിലാവുകയും അവർ ആരുമറിയാതെ
രഹസ്യമായി വിവാഹം കഴിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം സ്വയംവരം വെറും ഒരു ചടങ്ങ് മാത്രമാവും. എന്തായാലും അംബ എന്ന രാജകുമാരി ശാൽവരാജാവിനെ തന്നെ വരിക്കുമെന്ന് അവർ രണ്ടുപേരും കൂടി അങ്ങോട്ട് തീരുമാനിച്ചുറപ്പിച്ചു. അങ്ങനെ അടുത്ത ദിവസം സ്വയംവര സദസ്സിലേക്ക് ഭീഷ്മർ കടന്നു വന്ന് ശക്തമായി പ്രഖ്യാപിച്ചു, താൻ വിചിത്രവീര്യനു വേണ്ടി 3 കുമാരിമാരെയും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പോകുകയാണ്. ഇത് തടയാൻ വരുന്നവരെ വധിക്കാനും ഞാൻ മടിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ 2 അസ്ത്രങ്ങൾ കൊണ്ട് അവിടെയുള്ള എല്ലാ രാജകുമാരന്മാരുടെയും കിരീടം അങ്ങട് അമ്പെയ്ത് വീഴ്ത്തി. സർവശക്തനായ ഭീഷ്മരെ ഭയന്ന് പിന്നീട് ആരും പ്രതികരിക്കാൻ അങ്ങട് തയ്യാറായില്ല. ഉടനെ ഭീഷ്മർ ബലമായി 3 കുമാരിമാരെയും വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി. നിസ്സഹായരായ അവർക്ക് ഭീഷ്മരോടൊപ്പം പോകുകയല്ലാതെ വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ വഴി മധ്യേ ശാർവരാജാവ് ഭീഷ്മരെ അങ്ങോട്ട് തടഞ്ഞു. ഈ രാജാവിനെ തന്നെയാണ് പണ്ട് ഭീഷ്മർ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചതിന് ശേഷം വെറുതെ വിട്ടിട്ടുള്ളത്, അത് നമുക്കറിയാം. അതുകൊണ്ട് അയാളുടെ ആ ജീവൻ ഞാൻ നൽകിയ ഭിക്ഷയാണ്, അത് തിരിച്ചെടുക്കാൻ എനിക്ക് ഉദ്ദേശമില്ലെന്നും ഭീഷ്മർ ശാൽവരാജാവിനോട് പറഞ്ഞു. എന്നിട്ടും പിന്തിരിയാൻ ശാൽവരാജാവ് തയ്യാറാകാത്തതിനാൽ ഭീഷ്മർ വീണ്ടും യുദ്ധം ചെയ്യുകയും ശാൽവരാജാവിനെയും അദ്ദേഹത്തിൻ്റെ സൈന്യത്തെയും നിഷ്പ്രയാസം തോൽപ്പിക്കുകയും ശാൽവരാജാവിനെ അസ്ത്രങ്ങൾ കൊണ്ട് അയാളുടെ തേരിൽ തന്നെയായി തടവിലാക്കിയ ശേഷം വീണ്ടും ഭീഷ്മർ യാത്ര തുടരുകയും ചെയ്തു. അങ്ങനെ ഹസ്തനപുരിയിൽ എത്തിയ ഉടനെ തന്നെ അംബ സത്യവതിയോട് താൻ നേരത്തെ തന്നെ ശാൽവരാജാവിനെ വിവാഹം ചെയ്തതാണെന്നുള്ള ആ സത്യം അങ്ങട് അറിയിച്ചു. അതറിഞ്ഞ ഉടനെ തന്നെ ഭീഷ്മർ ഒരു വലിയ സൈന്യത്തോടൊപ്പം എല്ലാ ആദരവോടും കൂടി അംബയെ ശാൽവരാജ്യത്തേക്ക് തിരിച്ചു പറഞ്ഞയച്ചു. ഈ കാര്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അംബയെ ഞാൻ ബലമായി പിടിച്ചുകൊണ്ട് വരില്ലായിരുന്നു എന്ന് ഭീഷ്മർ അംബയോട് പറഞ്ഞു. അതുമാത്രമല്ല, അംബയോട് ഭീഷ്മർ ചെയ്ത തെറ്റിന് ഭീഷ്മർ മാപ്പ് പറയുകയും ചെയ്തു. പക്ഷേ അംബയെ ഭീഷ്മർ യുദ്ധം ചെയ്ത് ജയിച്ചതിന് ശേഷം ഭിക്ഷയായി തനിക്ക് തരുന്നത് തന്നെ അപമാനിക്കാൻ വേണ്ടിയാണ് എന്നാണ് ശാൽവരാജ്യത്തെ ശാൽവരാജാവ് കരുതിയത്. അതുകൊണ്ട് അയാൾ അംബയെ സ്വീകരിക്കാൻ അങ്ങോട്ട് തയ്യാറായില്ല. അവൾ അയാളുടെ കാല് പിടിച്ച് കേണിയിട്ടും ഭീഷ്മരുടെ ദാനം സ്വീകരിക്കുന്നത് രാജാവെന്ന നിലയിൽ തനിക്ക് വലിയ അപമാനമാണെന്ന് അയാൾ അംബയോട് തീർത്തു പറഞ്ഞു. പിന്നീട് നിവർത്തിയില്ലാതെ അംബ ഭീഷ്മരുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു മടങ്ങി വന്നു. എന്നിട്ട് തൻ്റെ അവസ്ഥ അവൾ ഭീഷ്മരോട് അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ടവൾ സത്യവതിയുടെയും ഭീഷ്മരുടെയും കാലിൽ വീണ് അങ്ങോട്ട് കരഞ്ഞു പറഞ്ഞു. എന്താ പറഞ്ഞത്? അതോ, ഇനി ഞാൻ തിരിച്ച് എൻ്റെ കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയാൽ അവിടെയുള്ളവർ എന്നെ പരിഹസിക്കും, അതുകൊണ്ട് എനിക്ക് ഇനി യാതൊരു ആശ്രയവും ഇല്ല. തൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ഭീഷ്മർ തന്നെയാണ്, അതുകൊണ്ട് ഭീഷ്മർ തന്നെ എന്നെ വിവാഹം ചെയ്യണം എന്നവൾ ഭീഷ്മരോട് അങ്ങട് യാചിച്ചു. പക്ഷേ തൻ്റെ പ്രതിജ്ഞ തെറ്റിക്കാൻ കഴിയില്ല, അതുകൊണ്ട് വിവാഹം ചെയ്യാൻ എനിക്ക് കഴിയില്ലെന്ന് ഭീഷ്മർ അങ്ങട് തുറന്ന് പറഞ്ഞു. ഇനി എന്തു തന്നെ
പറഞ്ഞാലും ഭീഷ്മർ തന്നെ സ്വീകരിക്കാൻ തയ്യാറാവില്ല എന്ന് മനസ്സിലാക്കിയ അംബയുടെ ഭാവം അങ്ങോട്ട് മാറി. അവൾ ഭീഷ്മരെ തൻ്റെ ആജന്മ ശത്രുവായി കണ്ടു തുടങ്ങി. ഒടുവിൽ കോപമടക്കാനാകാതെ അംബ ആ സദസ്സിൽ വച്ച് തൻ്റെ സഹോദരിമാരും ഭീഷ്മരും സത്യവതിയും മറ്റ് സഭാംഗങ്ങളും കേൾക്കെ ഉറക്കെ അങ്ങടെ ശപഥം ചെയ്തു. എന്തായിരുന്നു ആ ശപഥം? അതോ അത്, ഇനി എത്ര ജന്മം എടുക്കേണ്ടി വന്നാലും ഇനി ഭീഷ്മരുടെ മരണമാണ് തൻ്റെ ലക്ഷ്യമെന്നും സ്വയം അതിന് കഴിഞ്ഞില്ലെങ്കിൽ അതിനുള്ള കാരണമെങ്കിലും ഒരിക്കൽ താൻ തന്നെയാകും എന്ന് പറഞ്ഞിട്ട് അവൾ ആ രാജസദസ്സിൽ നിന്നും ഇറങ്ങിപ്പോയി. ഉടനെ വിചിത്രവീര്യൻ അംബികയെയും അംബാലികയെയും അങ്ങട് വിവാഹവും ചെയ്തു. പക്ഷേ അതിനുശേഷം വിചിത്രവീര്യന് രാജ്യകാര്യങ്ങളിൽ തീരെ ശ്രദ്ധയുണ്ടായിരുന്നില്ല. പിന്നീട് ഭീഷ്മരായിരുന്നു രാജ്യകാര്യങ്ങളൊക്കെ അങ്ങട് നോക്കി നടത്തിയിരുന്നത്. വിചിത്രവീര്യൻ മുഴുവൻ സമയവും ഭാര്യമാരോടൊപ്പം അങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരുന്നു. പക്ഷേ യാദൃശ്ചികമായി പിന്നീട് പെട്ടെന്നൊരിക്കൽ ഒരു മാറാരോഗം ബാധിച്ച് വിചിത്രവീര്യൻ അങ്ങട് മരണപ്പെട്ടു. ഇതിനെ തുടർന്ന് രാജ്യം വീണ്ടും അനാഥമായി. തൻ്റെ പിതാവിൻ്റെ ദുരാഗ്രഹമാണ് ഈ രാജ്യത്തിൻ്റെ ഈ അവസ്ഥയ്ക്ക് കാരണമെന്നും താൻ തൻ്റെ മകനെ രാജാവാക്കുന്നതിന് വേണ്ടി ഭീഷ്മരെ രാജാവാകാൻ അനുവദിക്കാതിരുന്നതിൻ്റെ ഫലമാണ് തൻ്റെ രണ്ട് പുത്രന്മാരും മരിച്ചതെന്നും ഓർത്ത് സത്യവതി വളരെയധികം അങ്ങോട്ട് വേദനിച്ചു. ഉടനെ സത്യവതി ഭീഷ്മരോട് പറഞ്ഞു, ഈ അവസരത്തിൽ ഭീഷ്മരുടെ പ്രതിജ്ഞയാണ് ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവെന്നും അതുകൊണ്ട് രാജനീതി അനുസരിച്ച് ഭീഷ്മർ അംബികയെയും അംബാലികയെയും വിവാഹം ചെയ്ത് സന്താനങ്ങളിലൂടെ രാജ്യാവകാശം നിലനിർത്തണം എന്നും സത്യവതി ഭീഷ്മരോട് അങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് എന്താ ഉണ്ടായി? ഭീഷ്മര് അമ്മയുടെ വാക്ക് കേട്ട് അംബികയെയും അംബാലികയെയും വിവാഹം ചെയ്തോ? സന്താനങ്ങളിലൂടെ രാജ്യാവകാശം നിലനിർത്തിയോ? അതറിയാൻ എൻ്റെ കഥാപ്രേമികൾ ഒരു ദിവസം, വെറും ഒരേ ഒരു ദിവസം ഒന്ന് കാത്തിരിക്കും. മഹാഭാരതമെന്ന മഹാസാഗരത്തിലെ ഈ കഥയുടെ ഈ നാലാം ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ തൽക്കാലം നിർത്തുന്നു. ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.